ഞാൻ കാണാത്തൊരാളും മരിച്ചിട്ട് കണ്ണു നിറയുന്ന സത്യൻ മാഷ് മരിച്ചിട്ട് എൻ്റെ വൈഫ് സിനിമയിൽ അഭിനയിച്ചിട്ട് വേദനിച്ച് കരഞ്ഞു പോയത് ആ ഒരു സീൻ കണ്ടതിന് ശേഷം ആദ്യം എന്നെ മനസ്സിൽ വല്ലാതെ വിഷമമുണ്ടാക്കിയിട്ടുണ്ട് ഭർത്താവ് അഭിനയിക്കുന്നത് കാണാനുള്ള മുഖത്തിൽ ഭാര്യ കാറിൽ വന്നിറങ്ങുന്നത് എൻ്റെ ഭാര്യ അപ്പം കണ്ണ് ഡോക്ടർ ചോര ഒലിച്ച് നിൽക്കുന്ന ഭർത്താവിൻ്റെ രൂപം അപ്പം ഞാൻ കുസൃതി ചോദിക്കട്ടെ ആദ്യത്തെ ബലാത്സംഗം അസിസ്റ്റന്റ് ഡയറക്ടർക്ക് പോയിട്ട് അവർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ടി ജി രവി സാറ് കൂടെ ഒരു ബെഡ്റൂം സീൻ കൊടുക്കുമോ സാർ ഞാനൊരു തമാശ പറയുന്ന ആളായതുകൊണ്ട് നിങ്ങൾ എന്നോട് കോമഡി പറയാൻ പറയുന്നു പക്ഷെ ടി ജി രവിയാണ് വന്നിരുന്നെങ്കിൽ ഒന്ന് ബലാത്സംഗം ചെയ്യാൻ പറ്റുമോ ഭാര്യയേ എന്ന് ചോദിക്കില്ലേ ഒരു നാടക നിർണയം സംബന്ധിച്ചിടത്തോളം അയാളുടെ ആക്ടിങ് ജനങ്ങളിലേക്ക് ഏറ്റവും പുറകിലിരിക്കുന്ന ഓഡിയൻസിലേക്ക് എത്ര എന്നാണല്ലോ ഒരു ചെറിയ ശാസ്ത്രം. ഇപ്പോൾ രവിയേട്ടനെ പോലത്തെ ഒരു സീനിയർ തിയേറ്റർ ആക്ടർ എന്നുള്ള രീതിയിൽ അങ്ങ് നാടകത്തിലൂടെ നാടകീയമായ ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ ഒരുപാട് നാടകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആ അഭിനയം അവിടെ നിൽക്കട്ടെ, സിനിമയിൽ അഭിനയം, ഇത് തമ്മിലുള്ള വ്യത്യാസം രണ്ടും അഭിനയമാണെന്ന് പറയും, അത്രയേ ഉള്ളൂ. പക്ഷേ മറ്റത് ഏറ്റവും പുറകിലുള്ള ആൾക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ഇത് എത്തണം. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഓവർ ആക്ഷൻസ് ഉണ്ടാവും, ഡയറക്ടറിൻ്റെ പ്രസൻറ്റേഷൻസിന് തന്നെ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഒരു മൈക്കിൻ്റെ മുമ്പിൽ നിന്നിട്ട് പല ഏരിയയിൽ നിന്നിട്ടാണ് പറയുന്നത്, അത് മുഴുവൻ ഈ ജനങ്ങൾക്ക് പ്രാപ്യമാവണം. മാത്രമല്ല നമ്മുടെ അഭിനയം എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് അറിയാൻ ഏറ്റവും കൂടുതൽ നല്ലതെന്ന് വെച്ചാൽ ഈ മുഖത്തിൻ്റെ ചെറിയ ചെറിയ മൂവ്മെൻസൊന്നും ഈ മുമ്പിലിരിക്കുന്ന ആൾക്കാർക്ക് പോലും മനസ്സിലാവില്ല. അപ്പോൾ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും, അത്രയും സിനിമയിൽ വേണ്ടി വരില്ല. അപ്പോൾ കയ്യ് കാല കലാശങ്ങളൊക്കെ ഇഷ്ടം പോലെ വേണ്ടി വരുന്ന. അപ്പോൾ ആ ഒരു വ്യത്യാസം എൻ്റെ അകത്തുണ്ട്. അതുപോലെ സിനിമയിൽ കാണിച്ചു വെച്ചാൽ പരമബോധം. കാരണം വെച്ചാൽ നമ്മുടെ വികാരങ്ങൾ ഇങ്ങനെ ഒപ്പിയെടുക്കുകയാണ്. മറ്റേ തൊട്ട മുമ്പിൽ ഇപ്പം നിങ്ങളിരിക്കുന്ന ആ അടുത്തിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് നിങ്ങൾ കാണുന്നേക്കാൾ ഭംഗിയായിട്ട് ക്യാമറ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്നൊരവസ്ഥയുണ്ടല്ലോ സിനിമയുടെ. അപ്പം നമ്മൾ നാടകത്തിൽ ഒരുപാട് ദൂരെ ഇരിക്കുന്ന ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന രീതികൾ നമ്മൾ അഭിനയിച്ചാൽ ഒരിക്കലും അത് ഭംഗിയായിട്ട് സിനിമയിൽ വരില്ല. ആ ഒരു വ്യത്യാസമാണ്. ഡയലോഗ് പ്രസൻറ്റേഷനും വ്യത്യാസമുണ്ട്. ഡയലോഗ് പ്രസൻറ്റേഷൻ വളരെ നാച്ചുറലാണ് മറ്റേ സിനിമയിൽ. നാടകത്തിൽ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വ്യത്യാസമുണ്ട്. പണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർക്കും കുറച്ചൊരു നാടകീയതൊക്കെ ഉണ്ടായിരുന്നു അന്ന് സിനിമ. ആദ്യകാല നടന്മാർക്ക് എല്ലാം ഉണ്ട്. ആദ്യകാല നടന്മാർക്ക് പല ആൾക്കാർക്കും ഉണ്ട്. അതിൽ നിന്ന് സത്യൻ സാർ എങ്ങനെയാണ് വ്യത്യസ്തം? സത്യൻ സാർ വ്യത്യസ്തം വന്നാൽ ഇപ്പോൾ ചോദിച്ചാൽ എനിക്കൊരു ഷോർട്ട് പറയാൻ ഞാൻ പറഞ്ഞു വെച്ചാൽ സത്യൻ സാർ എൻ്റെ ഓർമ്മ നീലക്കുയിലാണെന്ന് എനിക്ക് തോന്നുന്നത് സംശയം. അതാണ് വേറെ ഏതോ ഒരു സിനിമ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഓർമ്മ. അദ്ദേഹം കുളി കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഒരു ചീറ്റലുണ്ട്. അതെ അതെ, അത് നീലക്കുയിൽ. ഇത് എവിടെ നിന്ന് വന്നു എന്നാണ് ഞാൻ, കാരണം വെച്ചാൽ ഒരിക്കലും അങ്ങനെ കുളി കഴിഞ്ഞ് വരുമ്പോൾ ഒരു നാച്ചുറലായിട്ട് ഇങ്ങനെ മൂക്ക് പൂത്തിട്ടൊരു അത് അദ്ദേഹത്തിൻ്റെ കുറച്ച് ചില സ്ഥലത്തൊക്കെ കുറച്ച് പഴയ കാലത്തുള്ള ശൈലികൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത എന്നാൽ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല രീതികളും അദ്ദേഹത്തിൻ്റെ നാളെ സിനിമയിൽ അദ്ദേഹം അതന്നെ. അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. നീലക്കുയിലാണെന്നാണ്. നീലക്കുയിൽ തന്നെ, നീലക്കുയിൽ കറക്റ്റ്. മലരണിക്കാടുകൾ എന്നുള്ളത് മൂളുന്നുണ്ട്. സത്യൻ സാറിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. പക്ഷെ സത്യൻ സാർ മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. കോഴിക്കോടിൽ ലോഡ്ജിൽ വെച്ചിട്ടാണ് ഞാൻ ഇന്നൊരു മരിച്ച വിശേഷം ഞാൻ അറിയുന്നത്. അന്ന് ഞാൻ കരഞ്ഞു. ഞാൻ കാണാത്തൊരാളും മരിച്ചിട്ട് കണ്ണു നിറയുന്ന സത്യൻ മാഷ് മരിച്ചിട്ടാണ്. പക്ഷേ സത്യൻ സാറിനോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ദുഃഖം. സത്യൻ സാർ മരിച്ച ദിവസം കരഞ്ഞ ഒരുപാട് കലാകാരന്മാരും രവിയേട്ടനും മാത്രമല്ല, അതേ കാലത്തുണ്ടായിരുന്ന കൊട്ടാരക്കര സാറിൻ്റെയും ആൻ്റണി സാറിൻ്റെയും ഒക്കെ കൂടെ അഭിനയിച്ചില്ലേ? ആ അനുഭവം ഉണ്ട്. നമ്മൾ ഈ മഹാനടന്മാരിൽ പിടിക്കുക കേട്ടോ. അതായത് കൊട്ടാരക്കര ചേട്ടനാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഉത്തരായനം കഴിഞ്ഞ് സിനിമയിൽ അഭിനയിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് സിനിമയിൽ ഞാൻ ചെന്നു എന്നൊരു ധാരണ എൻ്റെ മനസ്സിൽ വന്നല്ലോ. സിനിമയിൽ കയറി ചവിട്ടി വെച്ചു ഇങ്ങനെ, അത്രേ ഉള്ളൂ. കയറിയിട്ടില്ലേ മുഴുവൻ
കേറണമെങ്കിൽ പിന്നെ ആൾക്കാർ ഒരു പടവ് പിന്നെ ആൾക്കാർ വിളിക്കാൻ തുടങ്ങണല്ലോ. വിളിക്കണം ആ പിന്നെ മാത്രമല്ല നിങ്ങളെപ്പോഴുള്ള ആൾക്കാരെന്നെ കാണുമ്പോ തിരി കൊണ്ടിട്ട് ഒന്ന് പറയും അങ്ങനെ മോഹിക്കൂലോ ഒരാളും എന്നെ കണ്ട് തിരിച്ചു ആരും വിളിച്ചു ആരും വിളിച്ചില്ല. കാരണം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വാശി ഉണർന്നു വാശി ഉണർന്നു. അപ്പൊ എന്ത് ചെയ്യണം സിനിമാനടനാവണം സിനിമാനടനാവണം വാശി. അപ്പൊ അതിനെന്ത് വഴി എവിടെ അതിനെന്താ വഴി എന്ന് ആലോചിച്ചു ആരെ പോയി കാണണം എന്ത് പോയി കാണണം ഒരു ഐഡിയ ഇല്ല. അവസാനം ഞാൻ ജി ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ട് നാടകകൃത്തുണ്ടല്ലോ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറായിരുന്നു ഞങ്ങൾ പലപ്പോഴും നാടകം എഴുതുന്ന നാടകം അഭിനയിച്ചില്ല. അപ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഗോപാലകൃഷ്ണൻ എനിക്ക് നാടകം ഒരു ഒരു സിനിമ എടുക്കാം നമുക്ക്. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ അപ്പോഴേക്കും ബിസിനസ്സൊക്കെ തുടങ്ങിയോ ഈ ടയർ ബിസിനസ്സിൻ്റെ ബിസിനസ് ഉണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബിസിനസ് ഉണ്ട് അതിനിടയ്ക്കാണ് സിനിമയിലേക്കാൻ പോയത് ബിസിനസ് അവിടെ നടക്കുന്നുണ്ട് നാടകത്തിൽ അഭിനയിച്ചു തുടങ്ങിയത് അതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചത്. അപ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞൊരു പണി ചെയ്യാം എനിക്ക് പരിചയമുള്ള ഒരു ഡയറക്ടറുണ്ട് എ എൻ തമ്പി കൊല്ലത്തുള്ള നമ്മുടെ കവിതാ തമ്പിയുടെയൊക്കെ അച്ഛൻ. അങ്ങനെ എ എൻ തമ്പിയുടെ അടുത്ത് പോയി അങ്ങനെ ഒരു പാദസരം എന്ന് പറഞ്ഞ സിനിമ അത് ഗോപാലകൃഷ്ണൻ സ്ക്രിപ്റ്റ് എഴുതി എ എൻ തമ്പി സംവിധാനം ചെയ്തു. അപ്പോൾ ആരെയൊക്കെ വിളിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലുള്ള വലിയ വലിയ നടന്മാരുടെ കൂട്ടത്തിൽ ഞാൻ വന്നില്ല സത്യമാഷില്ല സത്യമാഷ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ അഭിനയിക്കില്ല സത്യമാഷ കൊണ്ട് ഞാൻ ചെയ്ത് കറക്റ്റിരിക്കുകയായിരുന്നു കാരണം എനിക്ക് അദ്ദേഹം കൂടുതൽ എടുക്കാലോ ആ ഒരു മോഹം. പക്ഷെ അന്ന് സത്യമാഷില്ല. അപ്പോൾ അന്ന് എനിക്ക് അഭിനയിക്കാനുള്ള മോഹമൊക്കെ ഉള്ളതുകൊണ്ടെന്ന് വെച്ചാൽ തറവാട്ട് കാർന്നവരായിട്ടൊരു ക്യാരക്ടറുണ്ട് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമുക്ക് കൊട്ടാരക്കര ശ്രീധരനാരെ വിളിക്കാം. ഓ എന്താണ് നടം ചെമ്മീനിലത്തെ ക്യാരക്ടർ എൻ്റെ അമ്മയെ ആ മണ്ണൊക്കെ വലിച്ച് തട്ടി അറിഞ്ഞ് വട്ട് കയറിയിട്ടുള്ള പോക്കിട്ടും പറയും. പിന്നെ അതുമാതിരി കാശുണ്ടാ എന്ന് ചോദിക്കുന്ന കായുണ്ടോ ആ കായുണ്ടോ ചോദിക്കുന്നത് ആ ക്യാരക്ടറിന് വേണം അങ്ങനെ വെച്ച് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല അരനാഴിക നേരം. അപ്പോൾ അദ്ദേഹത്തിനെ കാസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നാടകത്തിലൊക്കെ കണ്ട് സിനിമയിലും കണ്ട് നമുക്കിങ്ങനെ നല്ല ബഹുമാനമുള്ള ഒരാളാണ് പി ജെ അന്നേട്ടൻ നിഷേധിയുടെ രാജാവ് നിഷേധിയുടെ രാജാവ് അങ്ങനെ വിളിച്ചു പുള്ളുവനായിട്ട്. അങ്ങനെ ഇവർ രണ്ടും ഇങ്ങനെയായപ്പോൾ ഒരു വലിയ കാലഘട്ടം. പക്ഷെ ഇവർ സിനിമയിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞിട്ട് അടുത്തത് ഇങ്ങനെയാണ് പാദസരം നിർമ്മിച്ചു അല്ലേ പാദസരം നിർമ്മിച്ചു ആന്റണി ആശാന്റെ കൂടെ രവി എന്നാണ് ക്യാരക്ടറിന്റെ പേര് ശോഭ ശോഭ പ്രത്യേകിച്ച് അറിയണം ശോഭ. ആന്റണി ആശാന്റെ ക്യാരക്ടറിന്റെ കൂടെ എനിക്കൊരു സീൻ ഞാൻ അഭിനയിച്ചപ്പോൾ അദ്ദേഹം വന്നൊരു വാചകം പറഞ്ഞു ഈ സിനിമ എടുക്കുന്ന ആള് അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശുള്ളത് കൊണ്ട് പ്രമാണിയാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പണിയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. താനും അങ്ങനെയായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ സീൻ കണ്ടപ്പോൾ മനസ്സിലായി തന്നെ ഒരു ആർട്ടിസ്റ്റാണ്. ഓ അടുത്ത നാഷണൽ അവാർഡ് പി ജെ ആന്റണി പി ജെ ആന്റണി അല്ല ആ ലൊക്കേഷനിൽ നിന്ന് പോകുമ്പോഴല്ലേ അന്ന് പണ്ട് പറഞ്ഞ ഓർമ്മയുണ്ട് കൊട്ടാരക്കര ചേട്ടനും പി ജെ ആന്റണി ചേട്ടനും കൂടെ. അതെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഒരു വലിയ സങ്കടത്തിലൂടെ പോവുക. അതെന്താ വഴക്കൂടാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ വഴക്കെന്ന് പറഞ്ഞാൽ എന്താ അറിയുമോ ഹയറാർക്കി പുള്ളിക്ക് വലിയ താല്പര്യമില്ല എല്ലാ നടന്മാരും ഒരുപോലെയല്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഞാൻ പ്രൊഡ്യൂസറാണല്ലോ ആ സ്റ്റൈലൊന്നുമില്ല നിരന്നിരുന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുക ഒരുമിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു ഒരു മേൽ താഴെ എന്നുള്ള ഏർപ്പാടുണ്ടായിരുന്നില്ല. അതാണ് പുള്ളിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് വഴക്കൂടാൻ പറ്റിയില്ല എന്നുള്ളതാണ് എൻ്റെ പോകുന്നുള്ളൊരു സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ അത് വേറൊരു അവാർഡ് അതാ സെറ്റിന് കിട്ടിയൊരു സുഖം അതിനകത്ത്. അപ്പോൾ ആ പാദസരം കഴിഞ്ഞു പാദസരം കിടിലൻ പാട്ടുകളല്ലേ ആ ഉണ്ട് അത് എ പി ഗോപാലിൻ്റെ പാട്ട് അത് നിങ്ങൾക്കറിയാം അത് പാദസരത്തിലത്തെ ആണെന്ന് അറിയാതെ പോലും ആ പാട്ട് കേൾക്കുന്നതും പാട്ട് അറിയുന്ന ആൾക്കാരുണ്ട്. ഉഷസ് എന്നെ വിളിക്കുകയില്ലെങ്കിൽ ദേവരാജൻ മാസ്റ്റർ മറ്റൊരു പ്രതിഭ ദേവരാജൻ മാഷ്ടർ എടുത്ത് നിർമ്മിച്ച മൂന്ന് സിനിമകളിലും അതായത് ദേവരാജൻ മാഷ് അതെങ്ങനെ മരിക്കി ഞങ്ങൾ അല്ലല്ല ഞങ്ങൾ കാണാൻ പോകുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുള്ള എന്താ വെച്ചാൽ ദേവരാജൻ മാഷ് ഒരു 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 പുലിയോ അങ്ങനെ എന്തൊക്കെയാണെന്നാണ് സൂക്ഷിക്കണം ആളെ ചിലപ്പോൾ വഴക്ക് ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെന്നു ചെന്നിട്ട് മാഷ് വീട്ടിൽ പോയി ഞാൻ അങ്ങനെ ഇന്ന ആളാണ് ഓ ശരി
നാടകം അഭിനയിക്കുന്ന ആളാണ് ഞാൻ സിനിമ എടുക്കുന്നുണ്ട് അപ്പം അതിനകത്തൊരു മ്യൂസിക് കൈ കൊടുത്തു പള്ളൻ എഴുതിയ ജി കെ പള്ളത്ത് പള്ളത്ത് എഴുതിയ നാടകങ്ങൾ അത് മറ്റേ പാട്ടുകൾ കൊടുത്തു കൊള്ളാം കേട്ടോ ഇതല്ലേ കാറ്റ് വന്നു നിന്റെ കാമുകൻ വന്നു അല്ല പള്ളൻ പന്നിയും പിന്നെ പല പാട്ടിലും പാട്ട് പള്ളൻ വിശേഷം എഴുതിയിട്ടുണ്ട് അതിന് മുമ്പ് നാടകത്തിലൊക്കെ എങ്ങനെയാണ് പള്ളൻ എഴുതുക എന്ന് പറഞ്ഞാൽ പള്ളൻ ഇങ്ങനെ ഇരുന്ന് പറയും ഒരാൾ ഇരുന്ന് എഴുതും അങ്ങനെയാണ് അങ്ങനെയാണ് പള്ളൻ്റെ പാട്ട് ഇങ്ങനെ പക്ഷേ ആ സിനിമയിൽ പറഞ്ഞ മാതിരി ഇങ്ങനെ ഒഴുകി വരിക ചെയ്യാനായിട്ട് അപ്പോൾ മാഷ പിന്നെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് അങ്ങനൊരു വളരെ സൗഹൃദത്തോടു കൂടിയാണ് മാഷ നമ്മുടെ അടുത്തൊക്കെ പെരുമാറിയത് മാത്രമല്ല ഒരിക്കൽ തൃശ്ശൂർ വന്ന സമയത്ത് മാഷെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വിളിച്ചു വീട്ടിലേക്ക് വിളിച്ചതിലൊരു ചെറിയ ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരന് പാട്ട് പാടാനൊരു ചാൻസ് കിട്ടാന്നുള്ളൊരു ഉദ്ദേശം മനസ്സിലുണ്ട് അപ്പോൾ ആ കൂട്ടുകാരനെ ഞാൻ വീട്ടിൽ വിളിച്ച് വരുത്തി അവന് നല്ല പാട്ടൊക്കെ നോക്കി വയ്ക്കാൻ പറഞ്ഞ് ജയിപ്പിച്ചിരുന്നു അങ്ങനെ മാഷും മാധുര്യമ്മയും ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു മാഷേ എൻ്റെ അപ്പോൾ അങ്ങനെ ആ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത് കേട്ടോ കാരണം ആ സ്വാതന്ത്ര്യം മാഷ ആ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് തന്നിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല പാടിക്കോട്ടെ പാടണം അപ്പോൾ ഇയാളോട് ഞാൻ പറഞ്ഞു ജയിപ്പിച്ചത് നേരത്തെ പാടാൻ വന്നപ്പോഴാണ് എനിക്ക് പാട്ടൊന്നും പറഞ്ഞുവിടാന്ന് ദേവരായ മാഷെ പേടിച്ചിട്ടല്ല ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ളതാണ് പക്ഷേ മാഷയെപ്പോഴും മഹാനായിട്ടുള്ള ഒരു ഒരു അതോ 60കളും 70കളും മാഷ പാട്ടും മാത്രമേ ഉള്ളൂ അത് കണ്ടപ്പോൾ പുള്ളി എനിക്ക് പറഞ്ഞാൽ ആ അതിൻ്റെ മേലുള്ളൊരു ഭയം മൂപ്പരിക്കണ്ടായിരുന്നുണ്ട് പാടി ശരിയായില്ലെങ്കിലോ ശരിയായില്ലെങ്കിലോ എന്നൊരു ഭയം കൊണ്ട് അവസാനം പാടാൻ വിഷമിച്ച പുള്ളി പിന്നെ അതൊരു ചെറിയ പാട്ട് പാടി അവസാനിപ്പിച്ചു കഴിഞ്ഞ് അല്ല അവസാനം ഇയാൾ മാറി നിൽക്കുമ്പോൾ ഇയാൾ മറ്റേ ദേവരായ മാഷ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അതിലാണ് അങ്ങനെ സംഭവിച്ചു പോയത് കേട്ടോ അദ്ദേഹം വിളിച്ച് പറഞ്ഞോണ്ടറിയോ ഇവൻ ആരുടെ കൂടെ ആ പാട്ട് പഠിച്ചെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മാഷയെ പാട്ട് പഠിച്ചിട്ടില്ല അവൻ പറഞ്ഞു അതാ കുഴപ്പം മൂന്നക്ഷരത്തിൻ്റെ കുറവുണ്ട് കുരുത്തം പക്ഷേ അയാളുടെ ശബ്ദം കൊള്ളാം കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് പാടിക്കാം അതാണ് ദേവരായ മാഷ് ക്വാളിറ്റി ഉണ്ടോ മറ്റെന്ത് വിഷമങ്ങൾ ഉണ്ടായാലും മാഷ് നോ പറയില്ല എന്നാണ് എനിക്ക് ബുദ്ധിമുട്ടുള്ളത് പാദസരം വേണ്ടത്ര സക്സസ്ഫുൾ ആയില്ല നഷ്ടത്തിൽ ഒന്ന് കലാശിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ചോരാ ചോന്ന ചോര അടുത്തു വിജി ഗോപാലകൃഷ്ണൻ സ്ക്രിപ്റ്റ് എഴുതി ഡയറക്റ്റ് ചെയ്തു ഞാൻ അഭിനയിച്ചു അതിൽ എൻ്റെ ഒരു ബിഗ് ഓർമ്മയുണ്ട് നിങ്ങൾക്ക് പിന്നെ ചെമ്മീനിലെ സത്യം മാഷ് ബിഗ് ആവണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ചത് തന്നെയാണ് സത്യം മാഷ് അത് ആ വിഗിലുണ്ട് കുറച്ച് ഞാൻ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട് ആ വിഗ് വെച്ചിട്ട് ആ ഷോട്ട് എടുക്കുമ്പോൾ ഞാനുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുക കുഞ്ഞ അതായത് ഒരു തൂങ്ങി മരിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയുടെ സാരി എടുത്തിട്ട് അത് വേറെ ആരാണ് അവിടെ വന്ന് നോക്കി നിൽക്കുന്നതും വീഡിയോ വലിച്ച് എനിക്ക് ഓർമ്മയുണ്ട് ഞാനവിടെ ഷൂട്ടിംഗ് കണ്ടതാ അപ്പോൾ അതിനുവേണ്ടി ചോര ചോന്ന് വരാം ചോര ചോന്നര ഞങ്ങൾ തന്നെ സിനിമയല്ലേ ഈ രക്തം കൊടുക്കുന്ന ഒരു അത് കുറച്ച് ഡിഫറെൻ്റുമാണ് കുറച്ച് ഡിഫറെൻ്റാണ് നെല്ലിക്കോട് ഭാസ്കരേട്ടൻ ശാന്താദേവി രാഘവേട്ടൻ അതെ രാഘവേട്ടനെയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ മഞ്ഞ ചുവന്ന നിറത്തിലൊരാള് രാഘവേട്ടൻ ഇല്ലനാ അതെ പിന്നെ പപ്പുവേട്ടൻ കുതിരവേട്ടൻ പപ്പുവേട്ടനും മാളച്ചേട്ടനും കൂടെ എൻ്റെ വീടിനടുത്തുള്ള റെയിൽവേ ഗേറ്റിൻ്റെ ശാന്തകുമാരി അല്ല ഈ ചോര ചുവന്ന ചോര കഴിഞ്ഞ് എന്നിട്ട് ചാകര നിർമ്മിച്ചത് പക്ഷെ അതിനിടയ്ക്കുള്ളൊരു കാലുണ്ട് അല്ലേ നടൻ എന്ന രീതിയിൽ ഇങ്ങനെ വരുന്ന ആ സമയം ആ സമയത്ത് പറഞ്ഞു എങ്ങനെയാണ് ഈ അതിനുശേഷം വില്ലനിലേക്ക് വരുന്നത് അതാണ് നമുക്കറിയാം ചോര ചുവന്ന ചോര കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും എനിക്കങ്ങ് പിടികിട്ടില്ല ചോര കഷ്ടിച്ച് കാശ് മുതലേ അത്രയുള്ളൂ പക്ഷെ എന്നാലും
ആ വാശി വിട്ടില്ല. അപ്പം ഒരു പണി ചെയ്യാൻ നമുക്കൊരു കമേഴ്സ്യൽ മൂവി, ആ പ്രൊഫസറ ഉള്ളിലല്ലേ അവനെ പിടിക്കും, അവനെ അതെ കമേഴ്സ്യൽ മൂവി ഒരെണ്ണം എടുക്കാൻ തീരുമാനിച്ചു. അന്നത്തെ കമേഴ്സ്യൽ മൂവി ഒരു ഹിറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ പി ജി ശംബരനാണ്. അങ്ങനെ പി ജി ശംബരനെ പോയി കണ്ടു. അപ്പം അപ്പോഴേക്കും സിനിമയിലുള്ള ആരെങ്കിലുമൊക്കെ കുറേശ്ശെ ഇങ്ങനെ നമുക്ക് കേൾക്കാൻ തുടങ്ങി, തിരിച്ചറിയാൻ തുടങ്ങി. അപ്പം ചെന്ന് ചോദിച്ചു, അപ്പം അങ്ങനെ ശരി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മറ്റേ ഈ ചാകര എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. അതിൽ മൾട്ടി സ്റ്റാർ മാത്രമല്ല, അതിലെ ഡയലോഗാണ് ഈ ചെറുപ്പക്കാരും മുഴുവൻ പറഞ്ഞുകൊണ്ട് പറയാൻ പറ്റേ. അതെ, അതിൽ ഇതിലെല്ലാ ആർട്ടിസ്റ്റിനെയും സെലക്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് ഒരു വില്ലൻ ക്യാരക്ടർ മാത്രമേ ചെയ്യാനുള്ളൂ, ഷാജി എന്ന് പറഞ്ഞ ക്യാരക്ടർ. അതപ്പോൾ നിങ്ങൾ പറയാൻ വന്നത് അതെന്താ? നീയാണോട ഫലബലാദി ഷാജി, അത് തന്നെ മനസ്സിലായോ? അപ്പോൾ പക്ഷേ ആ ഡയലോഗ് കൊണ്ട് ചില ഗുണങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ. ഏ ബോബൻ സാമുവൽ ഡയറക്ടർ, അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത പടത്തിന് ഞാൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ, റോമൻസ്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒരു ദിവസം റൂമിലിരുന്നിട്ട്, ഒരു റൂമിൽ ടി വിയിൽ ഇങ്ങനെ എന്തൊക്കെയോ സിനിമ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ചാകരയാണ് സിനിമ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു തർക്കം വന്നപ്പോൾ കൂട്ടുകാർ രണ്ടുപേരും കൂടി ഉഗ്രം വഴക്കായി അങ്ങോട്ടും കൂടുന്നു. ഒരു 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 അതിൻ്റെ മൂർദ്ധന്യത്തിലെത്തി, ചിലപ്പോൾ കയ്യാങ്കളിക്ക് എത്തുമോ എന്നുള്ളൊരു സംശയം വന്ന ആ സമയത്ത് അവിടുന്ന് ഡയലോഗ് കിട്ടും, നീയാണോടാ ഈ അലവലാദി ഷാജി എന്ന്. കേട്ടോ, ഈ വഴക്കൂടുന്ന ഒരാളുടെ പേര് ഷാജി എന്നാണ്. അതോടുകൂടി അവൻ്റെ ഗ്യാസ് പോയി, ഗ്യാസ് പോയി, ഈ വഴക്ക് അവസാനിച്ചു. മറ്റേ ശബ്ദത്തിലാണ് വരണേ? അതെ, മറ്റേ ശബ്ദത്തിലാണ് വരണതേ. ഓ, എങ്ങനെയാ ശബ്ദം? നീയാണോട അലവലാദി ഷാജി. അതെ, ആ ശബ്ദം. അപ്പോൾ ആ ശബ്ദത്തിൽ വന്നതോടുകൂടി എന്താണെന്ന് വെച്ചാൽ ആ ഡയലോഗ് വന്നതോടുകൂടി ഈ വഴക്ക് അവസാനിച്ചു. അപ്പോൾ അങ്ങനെ ഒരു നല്ല കാര്യം ആ ഡയലോഗ് കൊണ്ട് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതിനകത്ത്. അതിലെ മറ്റേ അന്തരിച്ച മഹാനായ ആദ്യത്തെ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ അല്ലേ, സൂപ്പർ ആക്ഷൻ ഹീറോ അല്ലേ, ജയൻ, പിന്നെ സുകുമാരൻ, സുകുമാരൻ മൾട്ടി സ്റ്റാർ, ശ്രീവിദ്യ, മറ്റേ സീമ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അല്ല, ഈ പപ്പുട്ടൻ അന്ന് ഈ സ്റ്റണ്ട് രംഗത്തിൽ മറ്റേ ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ടോ ജയൻ്റെ എന്ന്? അതാണ് എല്ലാവരും ചോദിക്കുക, ജയനെ പോലുള്ള ഒരു നടൻ്റെ നിന്ന് ഇടി കിട്ടി കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നതാണ്. അങ്ങനെ ഇടി കിട്ടിയിട്ടോ? ശരിയാവും ചിലപ്പോൾ ഉണ്ടല്ലേ, ശരിയാവും ചിലപ്പോൾ. അതായത് വാടാനപ്പള്ളി കടപ്പുറത്ത് വെച്ചിട്ടാണ് ഷൂട്ട്, ഫൈറ്റ്. ഞാനിതുവരെ ഫൈറ്റ്, ഞാൻ പാദസരത്തിൽ ഫൈറ്റ് ചെയ്ത് ഞാനും ജോസും കൂട്ടിയിട്ട് കെട്ടിമറിഞ്ഞ സംഗതിയാണ്, ഫൈറ്റ് മാഷൊന്നുമില്ല. അപ്പോൾ ഒരു മണലിൻ്റെ കൂവൻ അങ്ങനെ ഇട്ടിട്ടുണ്ട്, ആ കൂവനയുടെ മേലെ നിന്നിട്ട് ക്യാമറ ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ജയനിപ്പുറത്ത് ഞാനിപ്പുറത്ത് ഇടിക്കണം, ജയനിടിക്കുമ്പോൾ ഞാൻ തലപ്പുറകോട്ട് വലിക്കണം. ഓ ശരി, സംഭവിച്ചു, തലപ്പുറകോട്ട് വലിക്കാൻ സംഭവിച്ചു. നേരെ കയറി ആക്ഷൻ പറഞ്ഞതോടുകൂടി ജയനിടിച്ചു, ഞാൻ തലപ്പുറകോട്ട് വലിച്ചു. തലപ്പുറകോട്ട് വലിക്കുമ്പോൾ ഇടത്തെ കാലിൻ്റെ മുകളിൽ കൂടുതൽ ബലം വന്നു, അപ്പോൾ പുറകോട്ട് മുകളിൽ വരെ മുമ്പിലോട്ട് പോയി, ഇടിച്ചുണ്ട് നമുക്കൊണ്ട്. ടൈമിംഗ് തെറ്റി, ടൈമിംഗ് തെറ്റി. എൻ്റെ കുറ്റമല്ല, മൂപ്പരുടെ ടൈമിംഗ് കറക്റ്റായിരുന്നു. ഞാൻ പുറകോട്ട് പോകുന്നതിന് പകരം എൻ്റെ തല മുമ്പോട്ട് വന്നു, ഇടി കൃത്യമായിട്ട് ചുണ്ടുമ്മ കിട്ടി. ആ ചോരയൊക്കെ ഒലിച്ച് മൂപ്പരെ എന്നെ വേഗം തുണിയൊക്കെ എടുത്തുകൊണ്ട് ഇത് തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചോര തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താവ് അഭിനയിക്കുന്ന കാണാനുള്ള മുഖത്തിൽ ഭാര്യ കാറിൽ വന്നിറങ്ങുന്നത് എൻ്റെ ഭാര്യ. അപ്പോൾ കണ്ണ് ഡോക്ടർ ചോര ഒലിച്ച് നിൽക്കുന്ന ഭർത്താവിൻ്റെ രൂപം. അങ്ങനെ കാശി അലവിത് തല്ലും പേടിച്ച് അടിയും പേടിച്ച് ചുണ്ടും. സിനിമയുടെ നിർമ്മാതാവ് കാശി അലവാക്കുക, വലിയ താരങ്ങളെ കൊണ്ടുവരിക, ജയനെ പോലത്തെ സൂപ്പർ സ്റ്റാറുകളിൽ നിന്ന് ഇടി പേടിച്ച്, അങ്ങനെ എന്ന് ഇടി പേടിച്ച് പിന്നെ ഞങ്ങൾ സിനിമ നന്നാവുക. അങ്ങനെയാണ്, അതാണ് എൻ്റെ അവസാനം. അതായത് ഇടി കിട്ടിയ സിനിമ അവിടെ കൊണ്ട് ഈ പനങ്കട് ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളാണ് എൻ്റെ പ്രൊഡക്ഷൻ മാനേജർ. അപ്പോൾ അങ്ങേര് അവിടെ മറ്റേ മദ്രാസിൽ ഈ ഫിലിം മുഴുവൻ അങ്ങോരുടെ കൺട്രോളിലിരിക്കുകയാണ്, പെട്ടി, അന്നത്തെ പെട്ടി ഉണ്ടല്ലോ, പെട്ടി അങ്ങോരം. അപ്പോഴാണ് എന്താണ് കൊടുമുടികൾ എന്ന് പറഞ്ഞ സിനിമ നമ്പ്യാരേട്ടൻ എടുക്കുന്ന പ്രൊഡ്യൂസർ. അപ്പോൾ അദ്ദേഹം ചന്ദ്രനെ വിളിച്ച് ഒരിക്കൽ പറഞ്ഞു, അത്രേ ചന്ദ്ര ആ പടം ലേറ്റ് ആവും കേട്ടോ, ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ എല്ലാവരും ബുക്ക് ചെയ്തൊക്കെ കഴിഞ്ഞാണ് എല്ലാ കാര്യങ്ങളും ഞാൻ അറേഞ്ച് ചെയ്തു, അപ്പോഴാണ് ബാലേട്ടനെ കിട്ടണില്ല, ബാലക്കെ നേരെ കിട്ടണില്ല എന്ന്. അപ്പോൾ ചന്ദ്രന് തോന്നി ഞാൻ വേറൊരു വില്ലൻ ഇറങ്ങിയിട്ടുണ്ട് കാണണോ, ഒരു പുലി ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു, ആ കാണിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇങ്ങേരുടെ കൈ കസ്റ്റഡിയിലാണുള്ളത് റീലുകളൊക്കെ ഇരിക്കുന്നത്, ഞാൻ അറിയുന്നില്ല തോന്നി. അപ്പോൾ അങ്ങേരെ എൻ്റെ ഈ അലവലാദി ഷാജിയുടെ ഈ സാധനം ഇട്ട് കാണിച്ചു കൊടുത്തു. അത് കാണിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പം പറഞ്ഞു
എന്നാൽ ഇയാളെ വെച്ച് നമുക്ക് തുടങ്ങാമെന്നൊക്കെ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ അകത്തോട്ട് കയറി. കൊടുമുടികൾ എന്ന സിനിമയിലാണ് വില്ലനായിട്ട് ശരിക്കും ചാകരയിലുണ്ട്. ചാകര ആദ്യം ഇറങ്ങുന്ന പടം, പുറത്തൊരു പടം ചെയ്യുന്നത് ആദ്യമായിട്ട് കൊടുമുടികൾ എന്ന് പറഞ്ഞ സിനിമയിലകത്താണ്. അപ്പം ഞാനൊരു കുസൃതി ചോദിക്കട്ടെ, ആദ്യത്തെ ബലാത്സംഗം തുടങ്ങിയത് എങ്ങനെയറിയോ? അത് എൻ്റെ കൂടെ നിന്ന ആർട്ടിസ്റ്റ് എന്താണ് ആ നെല്ലിലൊക്കെ അഭിനയിച്ച കനകദുർഗ കല്യാണപ്രായത്തിൽ കനകദുർഗയാണ് ആദ്യം. എന്നിട്ട് ഇങ്ങനെ അതിന് ഒരു ശ്രമമൊക്കെ നടത്തിയപ്പോൾ എനിക്ക് ചെറിയ വിറയൊക്കെ വന്നു. കാരണം ഞാൻ ബലാത്സംഗം നമുക്ക് അത്ര പരിചയമുള്ള കാര്യമല്ല. അതുകൊണ്ട് എന്നെ സാർ അങ്കപ്പുടി ഇങ്കപ്പുടി എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ പിന്നെ തിരിഞ്ഞോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ പിന്നെ നമ്മളൊരു ഗുരുനാഥയിൽ നിന്ന് ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ അല്ല, അവര് നമ്മളെ പഠിപ്പിച്ചു. എന്നെ സാർ ഇത് സീനിയർ ആർട്ടിസ്റ്റ് നിലയ്ക്ക് ഇങ്കപ്പുടി സാർ പിന്നെ തിരിഞ്ഞോക്കിയിട്ടില്ല. പിന്നെ അതുണ്ടെങ്കിലേ സിനിമ വിജയിക്കും എന്നുള്ള കണ്ടീഷൻ ആയപ്പോൾ പിന്നെ ആയിക്കോ എന്നുള്ളതാണ് നമ്മുടെ. പക്ഷെ അതിൽ ഒരു ഒരു പ്രാവശ്യം മാത്രമേ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. ഒറ്റ തവണ ഒരു സിനിമ ഞാൻ ഭാര്യയും കൂടെ കാണാൻ ചെന്ന രീതിയാണ്. ഞാൻ ചെയ്യാത്ത ചില ബിറ്റുകൾ അതിൻ്റെ അകത്ത് മനസ്സിലായോ? അതെന്ത് ചെയ്തു വെച്ചാൽ ഞാൻ അഭിനയിച്ച സിനിമയുടെ അകത്ത് ഞാനും ഒരു ഒരു പെങ്കൊച്ചും കൂടി ബെഡിൽ കിടക്കുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കട്ടാണ്, വേറൊന്നുമില്ല അതിനകത്ത്. വേറെ റീലിടാണ്. എന്നിട്ട് ഈ ഈ ഈ വിരിപ്പ് എടുത്തു കൊണ്ടുപോയിട്ട് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു നടന് വെച്ചിട്ട് പിന്നെ മുഖമല്ലല്ലോ കാണേണ്ടത്. പിന്നെ ആർക്കും മുഖം കാണാൻ താല്പര്യം. അപ്പോൾ അതുപോലത്തെ സീരിയൽ എടുത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. ബിറ്റ് ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് കഴിഞ്ഞാൽ ജനം പോവുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ ആൾക്കാർ പോവും ചിലപ്പോൾ. അതായിരുന്നു ഒരു കാലം. അങ്ങനത്തെ കാലം ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഈ സിനിമയ്ക്ക് പണ്ട് കാലത്ത് ഒരു അല്ല, ഞാൻ ചോദിക്കട്ടെ, സമൂഹത്തിലെ അറിയപ്പെടുന്ന ഒരു എഞ്ചിനീയറും ബിസിനസ്സുകാരനുമായിട്ടുള്ള എഞ്ചിനീയർ ടി ജി രവിയും ഇവിടുത്തെ ഒരു ഡോക്ടറായിട്ടുള്ള ഡോക്ടർ സുഭദ്ര, നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇത് കാണുന്നത്. അതിൽ എൻ്റെ വൈഫ് വേദനിച്ച സിനിമയിൽ അഭിനയിച്ചിട്ട് വേദനിച്ച് കരഞ്ഞു പോയതാ ഒരു സീൻ കണ്ടതിന് ശേഷം അതെന്നെ മനസ്സിൽ വല്ലാതെ വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പാവമൊന്നുമല്ലായിരുന്നു കേട്ടോ. പാവം പാവം ക്രൂരൻ ആവശ്യം സമയത്ത് ചിലപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ചില വാശികൾ വരാറുണ്ട്. അതുമായിട്ട് ചെയ്ത ഒരാളെ പണിയതിന് ശേഷം ഞാൻ പ്രസാദ് സ്റ്റുഡിയോയിൽ വെച്ച് കാണുന്നുണ്ടായി. ഓ ശരി ശരി. അന്ന് ഞാൻ ഈ സീൻ കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? അവരെന്ത് പറഞ്ഞു? വൈഫ് എന്ത് പറഞ്ഞു? ഈ സീൻ കഴിഞ്ഞ് കരഞ്ഞിട്ടാണ് പിന്നെ ബാക്കി കാണാമെന്നില്ല ഇറങ്ങിക്കൊണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു ഞാനല്ല എന്നറിയാം. അവർക്കൊക്കെ ബോധ്യമുണ്ട്. പക്ഷെ അതൊരു വില്ലനെ പിടിച്ചു. അത് കഴിഞ്ഞ് വില്ലനെ കണ്ടെത്തിയോ? വില്ലനെ ഞാൻ കണ്ടെത്തി. വില്ലനെ ഞാൻ പറയുന്നില്ല, വില്ലനെ കണ്ടെത്തി. വില്ലനെ വിളിച്ചു കൊണ്ടുവന്ന് പ്രസാദ് സ്റ്റുഡിയോ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ തൊഴിൽ കൈയിട്ട് വെറാൻ്റെ ഒരു മൂലയ്ക്ക് ഒന്ന് ഇട്ടേ എന്ന് അങ്ങോട്ട് പൊട്ടിച്ചു ചീട്ടത്ത്. എൻ്റെ എൻ്റെ സിനിമാ ജീവിതത്തിലെ ആദ്യത്തെ അടിയാണ്, ശരിയായിട്ടുള്ള അടി. ആരോടും പറയണ്ട, പറഞ്ഞാൽ എനിക്കല്ല മോശം നിങ്ങൾക്കാ മോശം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോകും. ഓ അയാൾ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അറിഞ്ഞൂടാ. പിന്നീട് അങ്ങനെയുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെടും. അങ്ങനെ ആ കൊടുമുടികളിൽ നിന്ന് എനിക്ക് പക്ഷേ പല അതുപോലത്തെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ, കാരണം അതൊന്നും വളരെ പ്ലാൻഡായിട്ട് ചെയ്യുന്നല്ലോ ഈ. അപ്പോൾ ചിലപ്പോഴൊക്കെ ഒരു നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത വിധത്തിലൊക്കെ ചിലപ്പം കൂടുതൽ വഷളായിട്ട് സാധനങ്ങളൊക്കെ വന്നു വരാം ചിലപ്പം. പക്ഷെ അവിടെ വെച്ച് കട്ടിയാറാ മതി, കട്ടിയിൽ മാറ്റുന്നിട്ടാണ് രണ്ടാമത് നമ്മൾ മാറ്റി ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ്, ഡയറക്ടേഴ്സും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകും ചെയ്യാൻ വേണ്ടി. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ ഉള്ളതാകുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ വലിയ നമ്മൾ എന്തായാലും അങ്ങനെയൊക്കെ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ രാശിയുള്ള കഥാപാത്രങ്ങളായിരുന്നു. പിന്നീട് തുടർന്നങ്ങോട്ട് ഒരുപാട് അല്ല, അതിന് കാര്യമുണ്ട്. ഞാൻ ചെയ്ത സിനിമയിൽ ഒരിക്കൽ ഹീറോ ഹീറോയിനായിട്ട് വന്നിട്ടുള്ള കുട്ടികളൊക്കെ, പുതുതായിട്ട് വന്നിട്ടുള്ള കുട്ടികൾ ആ സിനിമ ഓടിക്കഴിഞ്ഞ് വരുമ്പോൾ ഈ കേരളത്തിൽ നിന്ന് പുറത്തുള്ള ചില കുട്ടികൾ വരുമല്ലോ അഭിനയിക്കാൻ വേണ്ടി വരും. അപ്പോൾ
അസിസ്റ്റന്റ് ഡയറക്ടറെടുത്ത് പോയിട്ട് അവർ റിക്വസ്റ്റ് ചെയ്യുന്നറിയോ, ടി ജി രവി സാറ് കൂടെ ഒരു ബെഡ്റൂം സീൻ കൊടുക്കോ സാർ. കാരണം വെച്ചാല് രക്ഷപ്പെടാം. രാശി രാശി എന്തൊക്കെയാണ് ഇതിന്റെ തെറ്റിദ്ധാരണകൾ എന്ന് ആലോചിച്ച് നോക്കാൻ. ഏതൊരു സിനിമയിലെ കൊള്ളാവുന്ന ആ ക്യാരക്ടറിന്റെ അകത്ത് ഇങ്ങനെ സാധനം ഉണ്ടായിരുന്നു. ആ സിനിമ നന്നായി. അല്ല ഞാൻ പറയുന്നത് ഇപ്പൊ എനിക്കൊന്ന് പാവം ക്രൂരനിലെ നായികയാണോ അല്ലെ, അത് കണ്ടിട്ടായിരിക്കും. മാധുരി എന്താ അവര് പേര്? അങ്ങനെ ആ കുട്ടികളെ സിനിമ അവര് പറഞ്ഞു കാണും. അവര് പറഞ്ഞിട്ടൊന്നുമില്ല. ആ സിനിമ ഹിറ്റായി. ആ സിനിമ ഹിറ്റായി. അവരും ഹിറ്റായിപ്പോ അവരും ഹിറ്റായി. അവരും ഹിറ്റായപ്പോ ചില കുട്ടികൾ വിചാരിച്ചിണ്ടാവും രാശി ഇതാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരുപാട് ഡയറക്ടറോട് ഇവര് വന്ന് ബന്ധമായിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. അവർക്ക് റീച്ച് അവിടെ രവി സാറ് കൂടെ ഒരു ബെഡ്റൂം സീൻ കൊടുക്ക സാർ എപ്പിടിക്കും. തമാശ ഒന്നുമില്ല. ഞാനതൊക്കെ കേട്ട് ചിരിച്ചിട്ടുണ്ട്. എന്താണ് ഈ അന്ധമായിട്ടുള്ള ചില വിശ്വാസങ്ങളൊക്കെ കൊണ്ട് നടക്കുകയാണ് വിജയിക്കാനുള്ള കാരണങ്ങൾ ഇതൊക്കെ. അന്നൊക്കെ ജ്യോത്സ്യന്മാർക്ക് നല്ല മാർക്കറ്റായിരുന്നല്ലോ. അതിപ്പോഴും ഉണ്ടല്ലോ. ഈ കോവിഡ് കാരണമാണ് ഇപ്പം മാർക്കറ്റ് കുറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞാൽ ജന ഇത് മറന്ന് വീണ്ടും അന്ധവിശ്വാസത്തിൻ്റെ പുറകും. അപ്പം ഞാൻ ചോദിക്കട്ടെ, വില്ലൻ വേഷങ്ങൾ അങ്ങനെ എന്താ പറയുക, സമൂഹത്തിൽ എല്ലാവരും ഒരു ഒരു അകലം പാലിക്കുന്ന, പ്രത്യേകിച്ച് സ്ത്രീകൾ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജിൽ, അതെന്തായിരുന്നു അതിന് കാരണം? ബാലകൃഷ്ണന്റെ മകളോട് പഠിച്ചിരുന്നു ബാലകേന്ദ്രരെ. അപ്പൊ ബാലകേന്ദ്രരുടെ മകൾ പഠിക്കുന്ന നിലയ്ക്ക് ബാലകൃഷ്ണനെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചവര് കിട്ടാൻ എളുപ്പമുണ്ടല്ലോ. അപ്പൊ അതിനൊരു ബാലകൃഷ്ണന്റെ മകള് അവിടെ ഉള്ളത് കൊണ്ട് ബാലകൃഷ്ണനെ വിളിച്ചു വന്നൊക്കെ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന വേറൊരാളോട് കൂടെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ വിളിച്ചതാണ് പെൺകുട്ടികൾക്ക്. ആ റേഞ്ചിലുള്ള ഒരാൾ പിന്നെ ഞാനാണല്ലേ. അപ്പൊ ഞങ്ങൾക്ക് കാറിൽ ചെല്ലുമ്പോൾ തന്നെ ബാലകൃഷ്ണൻ ഞാൻ കൂടി ചെല്ലുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിറച്ച് പോലീസുകാരാ കോളേജിൻ്റെ മുമ്പിൽ. അപ്പോൾ ഞാൻ ബാലകൃഷ്ണനോട് പറഞ്ഞു, ബാലേട്ടാ സാധാരണ പോലീസുകാർ വരെ സിനിമ കഴിയുമ്പോൾ നമ്മളെ പിടിച്ചുകൊണ്ട് പോകാനാണല്ലോ, ഇത് തുടങ്ങണതിന് മുമ്പ് പോലീസുകാർ വന്ന് അകത്ത് കയറേണ്ടി വരില്ല എന്ന് ചോദിച്ചപ്പം. അല്ല അങ്ങനെ ഈ രസമുള്ള സ്ഥലം അതല്ല. വീട്ടിനെ കണ്ടിട്ട് പലരും ഇതൊക്കെ കഥകളാണ്. കഥകളൊന്നുമല്ല, കഥകളല്ലാത്ത സംഭവങ്ങളുണ്ട്. അല്ലേ വേറെ ഒന്ന് കേട്ടത്, ഒരു ബാങ്കുകാര് ബാങ്ക് മെൻസ് ക്ലബ് അല്ല, ഒരു പാവപ്പെട്ട പെൺകുട്ടികൾക്ക് തുന്നൽ മെഷീൻ ഫ്രീ ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അതിൽ ഗസ്റ്റായിട്ട് എന്നെ വിളിച്ചു. അപ്പൊ അന്ന് ഞാൻ അറിയപ്പെടുന്ന വീരനാണ്. നാട്ടിലെ തൃശ്ശൂർ കുറച്ച് ദൂരം അങ്ങ് മാറിയിട്ട് സ്ഥലത്താണ് ഞാൻ ചെന്നു. പ്രസംഗമൊക്കെ കഴിഞ്ഞ അവസാനം ഈ സമ്മാനം കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ തുന്നൽ മെഷീൻ തന്നു. എൻ്റെ കയ്യിൽ തന്നു, ഞാൻ അങ്ങനെ പിടിച്ചിരിക്കുക. ഒരു പേര് വിളിച്ചു കുട്ടിയുടെ, ആ കുട്ടി വന്നില്ല. നമ്മുടെ കയ്യിൽ മെഷീൻ കൊടുക്കാൻ, ഉപജീവനം. കാരണം ആ കുട്ടി വന്ന് കാണില്ല, എല്ലാവരും വന്ന് കാണില്ല. ഓക്കെ, രണ്ടാമത്തെ പേര് വിളിച്ചു, ആരുമില്ല. മൂന്നാമത്തെ പേര് വിളിച്ചിട്ട് ആരുമില്ല. അപ്പം എനിക്ക് മനസ്സിലായി, മറ്റവർക്കാർക്കും മനസ്സിലായില്ല. കാരണം ഇത് സംഭവം വേറെയാണ്. കാരണം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ള പേടി കൊണ്ടാണ്, സ്റ്റേജിലേക്ക് വരാനുള്ള മടി കൊണ്ടാണ് ഇത് വരാത്തതെന്നൊരു ധാരണ എനിക്കുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മൈക്കൊന്നും ഇടുക വെച്ചെന്നാണ്. മൈക്ക് പിടിച്ചു ഞാൻ പറഞ്ഞു, ഒരുപക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങാനുള്ള മടി കൊണ്ടായിരിക്കും പെൺകുട്ടികൾ സ്റ്റേജിലേക്ക് കയറി വരാത്തത്, ഭയപ്പെട്ടിട്ടായിരിക്കും. എന്നൊരു പണിയുണ്ട്, എനിക്കിത് ചെയ്തിട്ട് വേണമല്ലോ ഇവിടുന്ന് പോകാൻ വേണ്ടി. എനിക്ക് പോവും വേണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്റ്റേജിൻ്റെ താഴത്ത് നിന്നാൽ മതി, ഞാനിത് അങ്ങോട്ട് ഇട്ട് തരാം, നിങ്ങൾ പിടിച്ചാൽ മതി. അങ്ങനെ ഒരു കോമഡി ആയിട്ട് അടിച്ചപ്പോൾ ആദ്യത്തെ കുട്ടി എന്നെ കയറി വന്നു, പിന്നെ രണ്ടാമത്തെ കുട്ടി കയറി വന്നു. രണ്ട് കുട്ടികൾ വന്നപ്പോൾ ഉപദ്രവമൊന്നും ഇല്ലാത്ത സമയത്ത് ബാക്കിയുള്ള കുട്ടികളും കയറി വന്നു ഇത് കൊടുക്കുക. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ അനുഭവം ഈ മാള പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട്. മാള അരിമന്ദം ഞങ്ങളൊക്കെ ഒരുമിച്ച് നാളെ അത്ര വലിയ വളരെ ക്ലോസ് ആയിട്ടുള്ള അവനില്ല, മറ്റൊരു ഉന്നതനായ കലാകാരൻ. പിന്നെ അപ്പോ മാള ഒരു സ്ഥലത്ത് എല്ലാം പറയും, ഒരു തമാശ പറയോ നീക്കും. ആ മാള ഒരു തമാശ പറയോ, ജഗതി ചേട്ടനെ കണ്ടാലും പറയും, ചേട്ടനെ കണ്ടാലും എല്ലാവരെയും കണ്ടാലും. മാള ഒരു ഡയലോഗ് തിരിച്ചടിക്കും, ഞാൻ ഈ കോമഡിയൊക്കെ ചെയ്യണോണ്ടല്ലേ നിങ്ങളിത് എന്നോട് പറയണത്. ആ ടീച്ചർ ഈ വന്നാൽ നിങ്ങൾ എന്താ പറയാന്ന് ചോദിക്കുമ്പോൾ
അത് വേണേ അവതരിപ്പിക്കാം. ഞാനൊരു തമാശ പറയുന്ന ആളായതുകൊണ്ട് നിങ്ങൾ എന്നോട് കോമഡി പറയാൻ പറയുന്നു, പക്ഷെ ടീച്ചർ രവിയാണ് വന്നിരുന്നെങ്കിൽ ഒന്ന് ബലാത്സംഗം ചെയ്യാൻ പറ്റുമോ ഭാര്യയെ എന്ന് ചോദിക്കില്ലേ? ആ ഭാര്യയെ എന്നുള്ളിടത്താണ് അതിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോരാറുണ്ട്. കോളേജിൽ പോയി കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു പോരാൻ വേണ്ടി ഇതുപോലത്തെ പല പൊട്ടിക്കൈകൾ ഉപയോഗിക്കുന്നത് കൂടുതൽ പെട്ടെന്ന്.